ഖത്തർ ലോകകപ്പിൽ ഒരിക്കൽ കൂടി മുൻ ചാമ്പ്യന്മാരെ വിറപ്പിച്ച് ഏഷ്യൻ സംഘം അൽജനൂബ് സ്റ്റേഡിയത്തിൽ അവസാന നിമിഷം വരെ ആവേശം വാനോളം ഉയർന്ന മത്സരത്തിൽ പ്രഥമ ലോകകപ്പ് ജേതാക്കളായ യുറൂഗ്വയെ ദക്ഷിണ കൊറിയ സമനിലയിൽ പൂട്ടി. മത്സരത്തിന്റെ പല ഘട്ടങ്ങളിലും ആധിപത്യം തുടർന്ന കൊറിയൻ പടയ്ക്ക് മുന്നിൽ സുവാരസും ന്യൂനസും കവാനിയും ഉത്തരമില്ലാതെ മടങ്ങി. ലാറ്റിൻ അമേരിക്കൻ സംഘത്തിന് മുന്നിൽ ഒട്ടേറെ അവസരങ്ങൾ തുറന്നു കിട്ടിയിട്ടും ദക്ഷിണ കൊറിയയ്ക്കും ലക്ഷ്യം കാണാൻ സാധിച്ചില്ല. ദോഹയിൽ മറ്റൊരു ഏഷ്യൻ അട്ടിമറി ഉണ്ടാകുമോ എന്ന് ആരാധകർ ഉറ്റുനോക്കിയ മത്സരത്തിൽ ആദ്യപകുതി ഗോൾരഹിത സമനിലയിൽ പിരിഞ്ഞിരുന്നു. പ്രതീക്ഷിച്ചതിലും മികച്ച മത്സരമാണ് ആരാധകർക്കായി യുറൂഗ്വയെ ദക്ഷിണ കൊറിയ താരങ്ങൾ സമ്മാനിച്ചത്. ആദ്യപകുതി അവസാനിക്കും വരെ ഇഞ്ചോടിഞ്ച് പോരാടി നിൽക്കുകയാണ് ഇരു ടീമുകളും. പല ഘട്ടങ്ങളിലായി തുറന്നു വന്ന അവസരങ്ങൾ മുതലെടുക്കാൻ രണ്ട് ടീമുകൾക്കും സാധിച്ചില്ല. ഗോൾരഹിത സമനിലയിലും വീറിനും വാശിക്കും ഒട്ടുമുണ്ടായില്ല കുറവ്. ഗ്രൂപ്പ് എച്ചിലെ മത്സരത്തിൽ അതിവേഗ നീക്കങ്ങളിൽ പന്തിൽ ആധിപത്യവും തുടക്കം മുതൽ കൊറിയയ്ക്കായിരുന്നു. അവരുടെ മിന്നൽ വേഗത്തിനൊപ്പം പിടിക്കാൻ പ്രായം തളർത്തിയ ലൂയിസ് വാരസിനും കൂട്ടുകാർക്കും കഴിഞ്ഞില്ല. സബ്സ്റ്റിറ്റ്യൂഷനുകളിലൂടെ ചെറുപ്പവും വേഗവും തിരിച്ചു പിടിച്ചിട്ടും കിട്ടിയ അവസരങ്ങൾ പുറത്തേക്കോ ബാറിലേക്കോ അടിച്ച് പ്രഥമ ചാമ്പ്യൻ നഷ്ടപ്പെടുത്തി. മത്സരത്തിന്റെ ആദ്യ മിനിറ്റുകളിൽ യുറൂഗ്വയെ ഞെട്ടിച്ചുകൊണ്ട് ദക്ഷിണ കൊറിയയാണ് ആധിപത്യം പുലർത്തിയത്. സൺഹ്യൂങ് മിന്നിന്റെ നേതൃത്വത്തിലുള്ള കൊറിയൻ മുന്നേറ്റ നിര നിരന്തരം യുറൂഗ്വയെ പ്രതിരോധത്തിന്റെ ബലം പരിശോധിച്ചു. അതേസമയം ആദ്യ 10 മിനിറ്റിൽ യുറൂഗ്വയെ ചിത്രത്തിൽ പോലും ഇല്ലായിരുന്നു. എന്നാൽ പതിയെ ടീം മത്സരത്തിലേക്ക് തിരിച്ചു വന്നു. 21-ാം മിനിറ്റിൽ ലഭിച്ച സുവർണ അവസരം മുതലാക്കാൻ യുറൂഗ്വയെ സൂപ്പർ താരം ഡാർവിൻ ന്യൂനസിന് സാധിച്ചില്ല. പെല്ലിസ്ട്രിയുടെ അളന്നുമുറിച്ച ക്രോസ് കൃത്യമായി കാലിലൊതുക്കി വല കുലുക്കുന്നതിൽ ന്യൂനസ് പരാജയപ്പെട്ടു. 33-ാം മിനിറ്റിൽ ലഭിച്ച ഓപ്പൺ ചാൻസ് ഗോളാക്കി മാറ്റാൻ ദക്ഷിണ കൊറിയയുടെ ഹവാങ്ങിന് സാധിച്ചില്ല. പിന്നാലെ 39-ാം മിനിറ്റിൽ ഹവാങ്ങിന്റെ തകർപ്പൻ ലോങ് റേഞ്ചർ യുറൂഗ്വയെ ക്രോസ് ബാറിന് മുകളിലൂടെ പറന്നു. കൊറിയ ആക്രമിച്ചു കളിച്ചപ്പോൾ കൗണ്ടർ അറ്റാക്കിലൂടെ ഗോളടിക്കാനാണ് യുറൂഗ്വയെ ശ്രമിച്ചത്. 43-ാം മിനിറ്റിൽ യുറൂഗ്വയെ പ്രതിരോധ താരം ഗോഡിന്റെ തകർപ്പൻ ഹെഡർ കൊറിയൻ പോസ്റ്റിലിടിച്ച് തെറിച്ചു. വൈകാതെ ആദ്യ പകുതി അവസാനിച്ചു. ആവേശകരമായ ആദ്യ പകുതിക്ക് ശേഷം അല്പം മന്ദഗതിയിലാണ് രണ്ടാം പകുതി തുടങ്ങിയത്. 64-ാം മിനിറ്റിൽ സൂപ്പർ താരം ലൂയിസ് വാരസിനെ യുറൂഗ്വയെ പിൻവലിച്ചു. പകരമെത്തിയത് എൻഡിൻസൻ കവാനിയാണ്. ആക്രമണവും പ്രത്യാക്രമണവുമായി ഇരു ടീമുകളും നിറഞ്ഞു കളിക്കുന്ന കാഴ്ചയാണ് കണ്ടത്.